മട്ടന്നൂരിൽ വീട്ടിനുള്ളിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ രണ്ടുപേർ മരണപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ. റോഡരികിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് വിൽക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ബോംബ് പൊട്ടി മരിച്ചത്. ജീവിതം തള്ളി നീക്കുന്നതിനു വേണ്ടി വെയിലും മഴയും കൊണ്ട് റോഡരികിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് വിൽക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ബോംബ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായത്. മട്ടന്നൂർ 19 മൈലിൽ വീട്ടിനുള്ളിലുണ്ടായ ബോംബ് സ്ഫോടനത്തിലാണ് അസം സ്വദേശികളായ ഫസൽ ഹക്ക്, മകൻ ഷഹീദുൾ എന്നിവർ മരിച്ചത്. കുടുംബത്തെ നാട്ടിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഇവർ മട്ടന്നൂരിലെത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തി പണമുണ്ടാക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിന് സൈക്കിളിൽ വലിയ ചാക്കുകളുമായി ഇറങ്ങുന്ന സംഘം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നത്. നാട് പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനങ്ങളിൽ പോകുന്നവർ വലിച്ചെറിയുന്ന കുപ്പികൾ ഇവർ ശേഖരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസമായിരുന്നു. കൂറ്റൻ ചാക്കുകളിലാക്കി കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ആക്രിക്കടയിൽ എത്തിച്ച് നൽകിയാൽ കിലോയ്ക്ക് 20 രൂപയിൽ താഴെയാണ് ലഭിക്കുക. ഒരു ദിവസം ഇറങ്ങിയാൽ 30 മുതൽ 40 കിലോ വരെയാണ് ഇവർക്ക് കുപ്പികൾ ശേഖരിച്ച് കൊണ്ടുവരുവാൻ സാധിക്കുക. ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം ശേഖരിച്ച് വിറ്റ് ജീവിക്കുന്ന ഉപ്പയും മകനുമാണ് ബോംബ് പൊട്ടി മരിച്ചത്. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ നാടുകളിൽ വീടുകളിൽ നിന്നും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ റോഡരികിൽ നിന്ന് ഒഴുകി പോകുന്ന സ്ഥിതിയുണ്ട്. ആ സാധനങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തു തരുന്ന പ്രവൃത്തി. അതിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഈ സംഭവസ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിലും അവർക്ക് സംഭവിച്ച ദാരുണമായ അന്ത്യത്തിൽ കലാശിച്ച ബോംബ് അവർക്ക് എവിടുന്ന് കിട്ടിയെന്നുള്ളത് പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണമെന്ന് നാട്ടുകാരെന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുമ്പോൾ ലഭിച്ചതാകാം സ്റ്റീൽ ബോംബെന്നാണ് പോലീസിന്റെ നിഗമനം. നല്ല തിളക്കത്തിലുള്ളതും ഭാരമുള്ളതുമായ ഈ സാധനം ബോംബാണെന്നറിയാതെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റീൽ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചതെന്നാണ് സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.